വഴിയറിയാതെ വലഞ്ഞിടുമ്പോൾ കൂടെ നടക്കുമവൻ, തളരുമ്പോൾ തോളിൽ വഹിക്കുമവൻ സർവശക്തനാം ദൈവം താൻ. സദൃശവാക്യങ്ങൾ 3:6. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും മുമ്പോട്ട് പോകേണ്ട വഴി കൃത്യമായി പറഞ്ഞു തരാനും യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ കൺഫ്യൂഷനിലായി നിന്ന് പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോഴെല്ലാം വളരെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം. ചിലപ്പോൾ മാനുഷികമായി കണക്കുകൂട്ടുമ്പോൾ നല്ലതെന്ന് തോന്നുന്ന വഴി കണ്ടേക്കാം. എന്നാൽ നേട്ടം കുറവും ദൈവത്തിന് മുഖ്യസ്ഥാനവും ദൈവനാമത്തിന് മഹത്വവും ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വഴിയാത്രയിൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ കർത്താവത്തിന്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ച് നമ്മെ എത്തേണ്ടിടത്ത് സുരക്ഷിതമായിട്ട് എത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വഴി ഏതെന്ന് അറിയത്തില്ല, തിരഞ്ഞെടുക്കുവാൻ എനിക്ക് കൃപ തരണം. എല്ലാ കൺഫ്യൂഷനും മാറ്റി തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്ക് ആരോഗ്യത്തെയും ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ, സ്തുതി നിനക്ക്. സങ്കീർത്തനം 91:16. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ചികിത്സകളിലായിരിക്കുന്നവർ എല്ലാവരും ദൈവം വേഗത്തിൽ സൗഖ്യമാക്കട്ടെ. ദൈവവചനത്തിലെ വാഗ്ദത്തം നമുക്ക് ഏറ്റു പറയാം. എനിക്ക് ദീർഘായുസ് ഉണ്ടാകും, എനിക്ക് ആരോഗ്യമുണ്ടാകും. ആരോഗ്യമുള്ള തൃപ്തികരമായ ദീർഘായുസ് ദൈവം എനിക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദാതാവായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിനും ആയുസ്സിനുമായിട്ട് നന്ദി. രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവർ വേഗത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അവിടുത്തെ വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല, ക്രൂശിലൻ യേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. യെശയ്യാവ് 53:4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സഹോദരങ്ങളെ, യേശു കർത്താവ് നമ്മുടെ വേദനകളെയും നമ്മുടെ രോഗങ്ങളെയും ക്രൂശിൽ ചുമന്നതിനെ കുറിച്ചാണ് ഈ വേദഭാഗം പറയുന്നത്. നമ്മുടെ വേദനകളെ നന്നായി തിരിച്ചറിയുന്ന കർത്താവ് നമുക്കുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തിനാണ് നമ്മൾ വേദനപ്പെടുന്നത്? അപ്പോൾ ആ വേദനകളെ യേശു കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊടുത്തിട്ട് സമാധാനത്തോടിരിക്കുക. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന കർത്താവ് അതെല്ലാം ഏറ്റെടുക്കും, പരിഹരിക്കും. നമുക്ക് സമാധാനത്തോടെ മുമ്പോട്ട് പോകാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വേദനകളെ നന്നായി അറിയുന്ന കർത്താവേ, ക്രൂശിൽ ഞങ്ങളുടെ രോഗങ്ങളെയും വേദനകളെയും എല്ലാം വഹിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ മുന്നിലെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വേണം കർത്താവേ. വേഗത്തിൽ ഞങ്ങൾക്കായി അത്ഭുതം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, നിൻ സാന്നിധ്യം എൻ കൂടെ പോരേണം, മഹാകൃപമതി നിന്നിഷ്ടം മാത്രം മതി. പുറപ്പാട് 33:14. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. പ്രിയമുള്ളവരെ, ദൈവം മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തം എന്ന് നമുക്കും തരികയാണ്. അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെ പോരും, നമുക്ക് സ്വസ്ഥതയുണ്ടാകും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, നമുക്ക് വേണ്ടി ഇടപെടും, നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കും. ആ വലിയ കവറിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും, നമുക്ക് സ്വസ്ഥതയുണ്ടാകും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്കായി ഇടപെടുന്നതിനായി, തീരുമാനങ്ങൾ എടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത തരുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. അനുഗ്രഹം എന്റെ മേൽ അയക്കണമേ, അതിരുകൾ വിസ്താരമാക്കണമേ, നിൻ കരം അനുകൂലമാകണമേ, എന്നോടു കൂടെ ഇരിക്കണമേ.
1 Dinavrathantham 4:10 ദൈവമേ, നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എന്റെ ആദർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എന്നെ കാക്കുകയും ചെയ്യണമേ. പ്രിയമുള്ളവരെ, യബ്ബേസ് എന്ന വ്യക്തി പ്രാർത്ഥനയിൽ അപേക്ഷിച്ചതിന് ദൈവം അദ്ദേഹത്തിന് നൽകി. നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും, നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കും. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി നമ്മോട് കൂടെ ഇരിക്കും. അനർത്ഥങ്ങളൊന്നും വരാതെ ദൈവം നമ്മെ സൂക്ഷിക്കും. നിശ്ചയമായും സ്വർഗീയ അനുഗ്രഹവും സുരക്ഷയും നമ്മുടെ മേലും നമ്മുടെ ഭവനത്തിന്മേലും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യബ്ബേസിനെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും എല്ലാം നീക്കി വിശാലതയിലേക്ക് നടത്തണമേ. അത്ഭുതകരമായ വഴികൾ ഞങ്ങൾക്കായി തുറക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.